എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആതിര. ഇന്ന് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഗിവ് അവേ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ഗിവ് അവേ ചെയ്യാൻ പോകുന്നത്. ഇതൊരു യാത്രയാണ്. കോഴിക്കോട് നിന്നാണ് നമ്മുടെ യാത്ര തിരിക്കുന്നത്. വയനാട് പടിഞ്ഞാറേ തറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ എൻ്റെ യാത്രയിൽ ഹസ്ബൻഡും മോനും ഉണ്ട് കൂടെ. പക്ഷെ അവർ മാത്രമല്ല, നമ്മൾ ഒരുമിച്ചാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, കോഴിക്കോട് നിന്നും ഏകദേശം 80 കിലോമീറ്റർ ആണ് വയനാട് പടിഞ്ഞാറേ തറയിലേക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഒരു 6:30 കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങാം. ഒരുപാട് പേരെന്നോട് ചോദിച്ചിരുന്നു യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടിത്തുടങ്ങിയോ എന്നുള്ളത്. 2 മാസത്തെ സാലറി ആയിട്ട് എനിക്ക് ക്രെഡിറ്റ് ആയത് 15,000 രൂപയാണ്. ഈ 15,000 രൂപ കൊണ്ടാണ് നമ്മളിന്ന് ഗിവ് അവേ ചെയ്യാൻ പോകുന്നത്. ഗിവ് അവേ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തണമെന്നുള്ളത് എനിക്ക് മനസ്സിൽ അത്രത്തോളം ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അത് അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. അപ്പം വയനാട് പടിഞ്ഞാറത്തറയിലോട്ടാണ് യാത്ര. പടിഞ്ഞാറത്തറയിലുള്ള പോലീസ് സ്റ്റേഷനിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷനിൽ നിന്നും SI അവരുടെ ടീം അംഗങ്ങളും അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അംഗങ്ങളും നമ്മളോട് വളരെയധികം സഹകരിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ മുരളി സാറിനോടും അതുപോലെ തന്നെ ശാന്തി യോഗ ജിനീഷ് മാഷിനോടും പ്രത്യേകം നന്ദി അറിയിക്കാതിരിക്കാൻ വയ്യ. അപ്പം സ്റ്റീഫൻ ചേട്ടൻ്റെയും സുശീല ചേച്ചിയുടെയും വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സ്റ്റീഫൻ ചേട്ടൻ. സ്റ്റീഫൻ ചേട്ടന് 70 വയസ്സോളം ആയി കേട്ടോ. സ്റ്റീഫൻ ചേട്ടന് വേറെ ജോലിക്കൊന്നും പോവാൻ വയ്യ. ശ്വാസം മുട്ടിൻ്റെയും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാനസികമായിട്ട് വളരെയധികം തളർന്നുപോയി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. 3 പെൺകുട്ടികളാണുള്ളത്. നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ ഒരു സ്ഥിതി എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. 3 പെൺകുട്ടികൾക്കും ജന്മനാൽ തന്നെ കണ്ണ് കാണില്ല. കണ്ണ് കാണില്ല എന്ന് പറയുമ്പോഴേക്കും 2 പേർക്ക് കണ്ണെന്ന അവയവം ഒട്ടും ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി. നമ്മളെ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഈ കൈകൾ അനക്കുന്നത്. അവരുടെ കണ്ണിൽ തികച്ചും അന്ധകാരം മാത്രമാണ്. പുറത്ത് നടക്കുന്നത് എന്താണെന്നോ വെളിച്ചം എന്താണെന്നോ ഈ 3 കുട്ടികളും ഒരു ദിവസം പോലും അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞങ്ങളെയൊക്കെ കണ്ടപ്പോഴേക്കല്ല, അവർ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആരും ഇതുപോലെ ഒന്ന് കാണാനോ വരാനോ ഒക്കെ സാഹചര്യം ഉണ്ടെങ്കിലെന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എങ്ങനെ എനിക്ക് പറയണമെന്നറിയില്ല. 24 മണിക്കൂറും നിന്ന നിൽപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ഇതെന്താണ് സ്റ്റേജ് എന്നൊന്നും പറയാൻ വയ്യ. അപസ്മാരം കൂടുതലായി വന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ കുട്ടിയെ ഇങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഈ കുട്ടി ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അധികം നേരം ആ കുട്ടിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ കൈ വിട്ട ഉടനെ വീണ്ടും തിരിഞ്ഞു തുടങ്ങി. ഒരു ദിവസത്തിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇതാണ് അവസ്ഥ. ആ കുട്ടിയെ പിടിച്ച് ഒന്നുകിൽ എവിടെയെങ്കിലും നമ്മൾ ഇരുത്തണം, അധികം നേരം ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല, ഒന്നുകിൽ കിടത്തണം, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസ്ഥ പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. 3 കുട്ടികളുടെയും അവസ്ഥയും കണ്ണില്ലാത്തതും അവർക്കറിയുന്ന രീതിയിൽ പാട്ടൊക്കെ പാടി തരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ എന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവും മനസ്സിൽ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. എന്താ പറയുന്നത്, നമുക്ക് അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഇത് ദൈവം എന്തായാലും തന്നെ ഒന്ന് സർവൈവ് ചെയ്യാനുള്ള ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇത് കാണുന്ന ആൾക്കാർ, ഞാൻ എന്നെ പോലെ തന്നെ ഇത് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ചേച്ചി സഹായിക്കാൻ വരട്ടെ. അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായമാണിത്. അപ്പൊ അതുപോലെ ആരെങ്കിലും ഒക്കെ അമ്മയോടെ ഞാൻ സ്തുതി പാടിടും എന്നെ Yeah.
പറ്റുവാണെങ്കിൽ ഇനി വരുവായിട്ടോ. വലിയ സന്തോഷത്തോന്നു. ഇപ്പൊ എല്ലാവർക്കും എല്ലാരും ഒരു കൂട്ടായ്മ കാണാനും നമുക്ക് പുറത്തും എല്ലാവരും കാണാനൊക്കെ ഒരു ഭയങ്കരം ഒന്നും കാണാതെ വരുന്ന സമയമുണ്ട് സാറേ. മുപ്പത്തൊന്ന് വയസ്സായി ഇപ്പൊ നോക്കുമ്പോ എല്ലാവരും വരെയും കാണാൻ സന്തോഷം സഹായം കൊണ്ട് തന്നെ ജീവിച്ചു പോകുന്നത്. ഇപ്പൊ മറ്റു മക്കളുണ്ടാക്കി അവിടെ പോകാൻ പറ്റും. ഞങ്ങൾ എന്നാ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി എനിക്കൊരു ഉമ്മ കൂടി തരുമോ എന്ന് ചോദിക്കുകയുണ്ടായി. എനിക്ക് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. ഇതുപോലുള്ള ഷീറ്റിട്ട ഈ വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. കുറച്ച് സഹായങ്ങളൊക്കെ ലഭിച്ചപ്പോഴാണ് ഈ ഒരു ഷീറ്റിട്ട ഈ മൂന്ന് പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്ന ഈ ഒരു വീട്ടിലേക്ക് ഇവർക്ക് മാറാൻ സാധിച്ചത്. ദൈവമേ, ലോകത്ത് ഒരിക്കലും ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനൊരു ഗതി കൊടുക്കരുതെന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. ഈ അച്ഛൻ്റെ ഈ ഒരു നിൽപ്പുണ്ടല്ലോ, എൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല. ആ നിസ്സഹായനായ അച്ഛൻ്റെ അവസ്ഥ, ആ നിൽപ്പ്, ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്ത അന്നന്നത്തെ ദിവസം കഴിഞ്ഞു പോവാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സ്നേഹത്തോടെ ആദരം.